നിന്റെ ഭർത്താവിന് പണിക്ക് പോണമെന്നറിയാം. പക്ഷെ കാവ്യെങ്കിലും നിന്റെ കാര്യത്തിൽ ഉത്തരവാദിത്തം കാണിക്കുന്ന ഞാൻ വിചാരിച്ചത്. എവിടെ ഇവിടുത്തെ അച്ഛമ്മയെ ശുശ്രൂഷിക്കാൻ ഒരാൾ, അത്ര നിന്നെ കുറിച്ച് എല്ലാവരും കരുതിയിട്ടുള്ളൂ. ഇങ്ങനെ ഒന്നും പറയല്ലേ ഏട്ടാ, കാവ്യ ഹോസ്പിറ്റലിൽ ശിവാനിക്ക് കോട്ടിരിക്കയായിരുന്നു, അത് എന്നെ കൊണ്ടുപോകാൻ പറ്റാഞ്ഞത്. എല്ലാവർക്കും ഓരോരോ തിരക്കുകൾ, നിന്റെ കാര്യം നോക്കാൻ ആർക്കും തീരെ സമയമില്ലെന്ന് തന്നെ ഞാൻ പറഞ്ഞത്. എടുത്തിയാടി അബദ്ധം കാണിച്ചിട്ട് നിന്ന് മോങ്ങിട്ടെന്ന കാര്യം. വാ, നിന്നെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോവാ. ഇപ്പൊ വേണ്ട ഏട്ടാ, ശിവാനിയും കൊണ്ട് ചേട്ടനും കാവ്യ ഉടനെ എത്തും. അതിന് അവർ വരുമ്പോഴെന്താ, നീ താലപ്പൊടി എടുത്ത് സ്വീകരിക്കണോ? അല്ല, നിന്നെ കൊണ്ട് എന്തൊക്കെ ജോലി ഇവിടെ ചെയ്യിക്കുന്നെന്ന് എനിക്ക് അറിയില്ലല്ലോ, അതുകൊണ്ട് പറഞ്ഞു പോയതാ. സ്ത്രീക്കുട്ടിയെ കരയിക്കാൻ വേണ്ടി മാത്രമാണോ ഏട്ട ഇങ്ങോട്ട് വരുന്നത്? കരയാൻ കാരണം ഉണ്ടാക്കുന്നത് ഞാനല്ലോ. പിന്നെ ആരാ? ഞാനാ? അതോ എന്റെ വീട്ടുകാരാ? ഏട്ടൻ വരുമ്പോഴല്ലാതെ ഈ വീട്ടിൽ ഇവളുടെ ഒരു തുള്ളി കണ്ണീര് വീണിട്ടില്ല, വീഴാൻ സമ്മതിച്ചിട്ടില്ല ഞാൻ. എന്നിട്ടും ഇവക്ക് ഇവിടെ ദുരിതമാണെന്ന മട്ടിൽ ഏട്ടൻ സംസാരിക്കണ എന്താണെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. ഏട്ടന്റെ പ്രശ്നം എന്താന്ന് പറഞ്ഞാലല്ലേ പരിഹരിക്കാൻ പറ്റൂ. എല്ലാ പ്രശ്നവും അങ്ങനെ പരിഹരിക്കാൻ പറ്റൂ? പറ്റും. കഴിഞ്ഞ തവണ ഏട്ടൻ ഇവിടേക്ക് വന്നത് ഞാൻ കൂലിപ്പണി ചെയ്തതിന് വഴക്ക് പറയാനായിരുന്നു. ഏട്ടൻ്റെ പ്രശ്നം ഇവിടെ ഉള്ളവർ മനസ്സിലാക്കി. ഞാനിന്ന് ഈശ്വരമടം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിലെ ഡയറക്ടർമാരിൽ ഒരാളാണ്. അതുപോലെ എന്ത് പ്രശ്നവും മാന്യമായി സംസാരിച്ചാൽ പരിഹരിക്കാനോട് വേണ്ടപ്പെട്ടവരുണ്ട്. ഓഹോ, അപ്പോൾ എനിക്ക് മാന്യത ഇല്ലെന്നാണോ നീ പറഞ്ഞു വരുന്നത്? പിന്നെ ആരാ, നീയാണോ മാന്യൻ? പറയടാ, ഇവിടെ ചതിച്ച നീയാണോ മാന്യൻ? ദയവ് ചെയ്ത് നിങ്ങൾ തമ്മിൽ ഇങ്ങനെ വഴക്കുണ്ടാക്കരുത്. എങ്കിൽ മര്യാദയ്ക്ക് സംസാരിക്കാൻ എന്റെ ഭർത്താവിനോട് പറ, എന്നെ മാന്യത പഠിപ്പിക്കാൻ വന്നിരിക്കുന്നു. ഏട്ടൻ എന്നെ എത്ര പ്രകോപിപ്പിച്ചാലും ഞാൻ വഴക്കടിക്കില്ല ശ്രീകുട്ടി. ആ പറഞ്ഞതിൽ ഒരു കുത്തുണ്ടല്ലോ, ഞാൻ നിന്നെയല്ല നീ എന്നെയാണ് ദേഷ്യം പിടിപ്പിച്ചത്. ആയിക്കോട്ടെ, ഞാൻ അതിന് ക്ഷമ ചോദിക്കുന്നു. കാവ്യ വരുമ്പോ പറഞ്ഞേക്ക് ഞാൻ വന്നിരുന്നു. ഞാൻ വിളിക്കാൻ പറയാം. വേണ്ട, ഞാൻ പിന്നെ ഒന്ന് കണ്ടോളാം. ശ്രീതന്ത ഇവിടെ തന്നെ നിന്നളഞ്ഞത്. ശ്രീകുട്ടി, നീ ഏട്ടനെ അകത്തേക്ക് വിളിച്ചില്ലേ? വാ, അകത്തേക്ക് വാ. ഇല്ല, മറ്റുള്ളവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി ഓടി നടക്കുന്നതിനിടയിൽ നീ എന്റെ അനിയത്തിന്റെ കാര്യം മറന്നു. ശ്രീകുട്ടിയുടെ എന്ത് കാര്യം മറന്നു? ശ്രീ പറയുന്നത്, നിന്നോട് കൂടുതൽ സംസാരിക്കാൻ ഞാനില്ല. ഇവിടെ വേണ്ടെങ്കിൽ പറ, ഞാൻ കൊണ്ടുപോയിക്കോളാം. ചേട്ടൻ കൊണ്ടുപോയിക്കോ. പക്ഷേ ശിവേട്ടനും കൂടെ വരും. നല്ല വിരുന്ന് കഴിഞ്ഞ് അവരിങ്ങ് തിരിച്ചു വിട്ടാ മതി. നല്ല വിരുന്ന്, അതൊക്കെ മാനവ മര്യാദയായിട്ട് കല്യാണം കഴിക്കുന്നവർക്ക് പറഞ്ഞിട്ടുള്ളതാ. അങ്ങനെ നിർബന്ധമൊന്നുമില്ല ശ്രീതേ, നടക്കേണ്ടത് നടന്നു, ഇനി അത് അക്സെപ്റ്റ് ചെയ്യ. ഇതെന്റെ ഒരു റിക്വസ്റ്റ്. കണ്ണേട്ടൻ ശിവാനെ കൊണ്ട് അകത്തേക്ക് ചെല്ല്. ശ്രീയുടെ പ്രശ്നം എന്താന്ന് ഞാൻ ചോദിക്കട്ടെ. ശിവൻ ചെല്ല്. നമ്മൾ മൂന്ന് പേര് മാത്രമേ ഇനി ഇവിടെ ഉള്ളൂ. പറ, ശ്രീ എന്തിനാ വന്നത്? നിന്റെ മുഖത്ത് നോക്കി ചിലത് ചോദിക്കാൻ വേണ്ടി ഞാൻ വന്നത്. ചോദിച്ചോളൂ. ഇവൾക്ക് കഴിഞ്ഞ വ്യാഴാഴ്ച ചെക്കപ്പുള്ള കാര്യം ഞാൻ പറഞ്ഞല്ലേ, എന്നിട്ട് പോയോ? ഇല്ല, പോയില്ല. അത് കഴിഞ്ഞപ്പോ എത്ര ദിവസമായി? എന്താ ദൂരെ പോവാഞ്ഞത്? എനിക്ക് സൗകര്യമില്ലാത്തതുകൊണ്ട്. നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഈ അഭിനയം ഒന്ന് നിർത്ത ശ്രീ. ശ്രീയുടെ മനസ്സിലുള്ളത് എന്താണെന്ന് എനിക്കറിയാം.
ശ്രീ ചെക്കപ്പിന് പറഞ്ഞ ദിവസം ഇവിടുത്തെ തിരക്കിനിടയിൽ മറന്നുപോയി. പക്ഷേ അപ്പോയിന്റ്മെന്റ് എടുക്കാൻ വേണ്ടി ഞാനൊന്ന് ഡോക്ടറെ വിളിച്ചിരുന്നു. വ്യാഴാഴ്ച മുതൽ എല്ലാ ദിവസവും ശ്രീ ക്ലിനിക്കിൽ ചെല്ലാറുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു. ഇവളെ ഒരു നോക്ക് കാണാൻ വേണ്ടി മാത്രമാ ശ്രീ എന്നും ക്ലിനിക്കിൽ പോയിരുന്നത്. ഇവളെ കാണാൻ വേണ്ടി മാത്രമാ ഇന്ന് ഇങ്ങോട്ട് വന്നതെന്നും അറിയാം. അല്ല, ഞാൻ വന്നത് നിന്നെ കാണാൻ വേണ്ടിയാ. അപ്പൊ ക്ലിനിക്കിൽ പോയതോ? ഇവളുടെ മെഡിക്കൽ റെക്കോർഡ്സ് എന്റെ കയ്യിലായി പോയില്ലേ, അത് ഡോക്ടറെ കാണിക്കണ്ടേ? അതിനാ ഞാൻ ക്ലിനിക്കിൽ പോകണ്ടിരുന്നേ. ഓ, എങ്കിലാ റെക്കോർഡ്സ് ഒക്കെ ഇങ്ങ് തന്നോളൂ. ഇനി ശ്രീ അതിനുവേണ്ടി ബുദ്ധിമുട്ടണ്ട. ഞാൻ അതും ചെന്നുകൊണ്ടല്ല നടക്കുന്നത്. ഒക്കെ വീട്ടിലിരിക്കുക. ധൃതി വെച്ച് പോണെന്ന് ഞാൻ പറയില്ല. ഈശ്വരമഠത്തിൽ ഞങ്ങൾക്കുള്ള സ്വാതന്ത്ര്യം ശ്രീക്കും ഉണ്ട്. നിന്നെ ഒരുപാട് കരയിച്ചു. നിന്നെ കാണാനുള്ള കൊതി കൊണ്ടും നിനക്കിവിടെ സുഖമാണോ എന്ന് അറിയാനുള്ള ആദ്യ കൊണ്ടുവാ ശ്രീ ഓരോരോ കാരണം ഉണ്ടാക്കി ഇവിടെ വരുന്നത്. പക്ഷെ എന്ത് ചെയ്യും, ഇവിടെ വന്നു കഴിയുമ്പോൾ ഉള്ളിലുള്ള ഈഗോ പുറത്തു വരും. നിന്നെ കരയിപ്പിച്ചുകൊണ്ടേ സ്നേഹം പ്രകടിപ്പിക്കാൻ ശ്രീക്കറിയൂ. എനിക്കറിയാം കാവ്യ, പക്ഷെ അമ്മയെ പോലും ഇങ്ങോട്ട് വിടുന്നില്ലല്ലോ. സാരല്ല, ഒക്കെ ശരിയാവും. വല്ലാത്തൊരു ചതിയായിപ്പോയി മോളെ നീ ഈ കുടുംബത്തോട് ചെയ്യാൻ തുനിഞ്ഞത്. പഴയ കുസൃതിയും കുറുമ്പുമുള്ള എന്റെ ശിവാനി മോളെ തിരിച്ചു കിട്ടിയെന്ന് വിശ്വസിച്ചിരിക്കുമ്പോഴാ ഈ അച്ഛമ്മയെ പോലും നീ ഓർത്തില്ലല്ലോ മോളെ. ഒരുപാട് ദുരന്തങ്ങൾ കാണേണ്ടി വന്ന കണ്ണാ എൻ്റെത്. ഇനി കൊച്ചുമക്കളുടെ നാശം കാണാനും വിധിയുണ്ടോന്ന് ഞാൻ ഭയന്നു. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ ആദ്യം വീഴുന്നത് ഞാനായിരിക്കും. എൻ്റെ ജീവൻ എടുത്തിട്ടാണെങ്കിലും നിന്നെ തിരിച്ചു തരണമെന്നാ ഞാൻ പ്രാർത്ഥിച്ചത്. എനിക്ക് മാപ്പ തരണ അച്ഛമ്മ, ഇനി ഒരിക്കലും അരുതാത്ത ഒന്ന് ഞാൻ ചിന്തിക്കുക പോലുമില്ല. മോളെ, നിന്നെ സ്വീകരിക്കാൻ ഒടുവിൽ സിദ്ധു പറഞ്ഞതല്ലേ, എന്തിനാ നീ അത് വേണ്ടെന്ന് വെച്ചത്? ഓരോരുത്തരും സ്നേഹം ഭാവിച്ച് കൂടെ ഇരുന്ന് ബ്രെയിൻ വാഷ് ചെയ്യായിരുന്നു എന്നറിയാം, എന്നാലും വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. എന്റെ തീരുമാനത്തിന് പിന്നിൽ ആരുടെയും ബ്രെയിൻ വാഷ് ഒന്നും ഇല്ലമ്മ. എന്നെ സ്നേഹിക്കാത്ത ഭർത്താവിന് എനിക്ക് വേണ്ടെന്ന് ഞാൻ അങ്ങ് തീരുമാനിച്ചു. നന്നായി മോളെ, ദൈവം നിനക്ക് വിധിച്ച പുരുഷൻ വരാനിരിക്കുന്നേ ഉള്ളൂ. സിദ്ധുവും കീർത്തിയും തമ്മിലാ ചേരേണ്ടത്. അതെ, അവര് തന്നെയാ ചേരേണ്ടത്. എന്റെ മനസ്സിലേറ്റ മുറിവുകൾ ഉണങ്ങാൻ എനിക്കിത്തിരി സമയം വേണം. അത് കഴിഞ്ഞ വിവാഹത്തിന് എനിക്ക് സമ്മതം. പിന്നെ നിങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടുന്ന ആളുടെ താലിക്ക് മുന്നിൽ തലകുനിച്ച് നിൽക്കാൻ ഞാൻ തയ്യാറാ. കിഴക്കമുറിയിലെ ചന്ദ്രഹാസന്റെയും മനജയുടെ മുൻ ശ്രീനാഥേ, മിടുമിടുക്കനാ, കാണാൻ സുന്ദരൻ, ഒറ്റ മുൻ, പട്ടുപോലത്തെ സ്വഭാവം. ഇന്ത്യയിലും വിദേശത്തുമായിട്ട് ജ്വല്ലറികളും ടെക്സ്റ്റൈൽസും എത്രയാണെന്ന് അവർക്ക് പോലും നിശ്ചയമുണ്ടാവില്ല. ചായ കുടിക്കാൻ പോലും പോകുന്നതേ ചാർട്ടേഡ് ഫ്ലൈറ്റിലാണെന്ന്. എന്നാ പിന്നെ നീ തന്നെ അവനെ അങ്ങ് കെട്ടിക്കോ. എന്നിരേ, എന്റെ മോന്റെ പ്രായമുള്ളവരെ കുറിച്ച് തോന്നിയ ദിവസം പറഞ്ഞാലോ, അമ്മയാണെന്നൊന്നും ഞാൻ നോക്കില്ല. എന്റെ കൊച്ചുമോക്ക് വേണ്ടി ഒട്ടും മനുഷ്യപ്പെട്ടില്ലാത്തവരുടെ വിവാഹാലോചന കൊണ്ടുവന്നാൽ ഞാനും മുന്നും പിന്നും നോക്കില്ല. ഇവക്ക് പറ്റുന്ന ചെറുക്കനെ എന്റെ കണ്ണം കണ്ടെത്തിക്കൊള്ളും. നീ അതിന് മെനക്കെടണ്ട. അതെ, ഇവളുടെ അമ്മയാ ഞാൻ. ഇക്കാര്യത്തിൽ എനിക്ക് ചില അവകാശങ്ങളൊക്കെ ഉണ്ട്. തൽക്കാലം ഒരവകാശവും നിനക്ക് വിട്ടുതരാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ആഹാ,
കാണണല്ലോ. ഈ കാര്യത്തിൽ നിങ്ങൾ എന്തിനാ ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നത്? ശിവാനിക്ക് ഒരു നല്ല വിവാഹ ബന്ധം വേണം. പറ്റിയൊരു ചെറുപ്പക്കാരനെ ആരെ കണ്ടെത്തിയാലെന്താ? അങ്ങനെ പറഞ്ഞു കൊടുക്ക് നിന്റെ അച്ഛമ്മക്ക്. ഇളയമ്മയുടെ അഭിപ്രായം ഇളയമ്മയ്ക്കും പറയാം. പക്ഷേ ഇവൾക്ക് ചേരുവെന്നും ഇവളെ മനസ്സിലാക്കുന്നവരാണെന്ന് ഉറപ്പുവരുത്തിയിട്ടേ വിവാഹം നടത്തൂ. അത് മതി, അങ്ങനെയാണല്ലോ വേണ്ടത്. അച്ഛമ്മയ്ക്കും സമ്മതമല്ലേ? എനിക്ക് ചേരുന്ന ഒരാളെ കാവ്യച്ചി തന്നെ തിരഞ്ഞെടുക്കുന്നത് എനിക്കിഷ്ടം. ഇവൾക്കത് പറ്റും. നീ സ്നേഹിച്ചയാളെ അനിയത്തിക്ക് പിടിച്ചു കൊടുത്തവളല്ലേ ഇവള്. വേറെ ആരെങ്കിലും സ്നേഹിച്ചിരുന്ന ഒരാളെ തട്ടിയെടുത്ത് നിനക്കും തരും. കാവ്യമൊക്കെ സമാധാനമായല്ലോ. എന്നെ വിട്ട് നീ അവളെ പിന്തുണച്ചതിനുള്ള ശിക്ഷയാ ആ കുത്തുവാക്ക്. നീ തിരിച്ചു കൊല്ലം പറയുന്നതിന് മുമ്പ് അവള് സ്ഥലം വിടുകയും ചെയ്തു. കാവ്യച്ചി ആരാ മോള്, ഓർത്ത് വെച്ച് സന്ദർഭം കിട്ടുമ്പോ തിരിച്ച് നല്ല ഡോസ് കൊടുത്തോളൂ. ഈ നാവിന്റെ ചൂട് ഞാനും കുറെ അനുഭവിച്ചതല്ലേ. അതൊക്കെ പോട്ടെ, നമ്മൾ എന്നാ കാവ്യച്ചി കീർത്തിയെ കാണാൻ പോന്നെ? നാളെ തന്നെ പോയാലോ? നീ ഉടനെ യാത്ര ചെയ്യണ്ട, ഞാൻ കീർത്തിയെ വിളിച്ച് നാളെ ഇങ്ങോട്ട് വരാൻ പറയാം. ശരി. ഓ, അവളുടെ ഒരു കൊഞ്ചൽ. പറ ചേച്ചി, ഹോസ്പിറ്റലിൽ നിന്ന് എത്തിയോ? എപ്പോഴേ എത്തി? നാളെ സമയം കിട്ടുമ്പോ നീ ഈശ്വരമഠം വരെ ഒന്ന് വരണം, അത് പറയാനാ ഞാൻ വിളിച്ചത്. നാളെ വന്നാ മതിയോ? ഞാൻ വിചാരിച്ചത് ഇന്ന് തന്നെ നിനക്ക് എന്റെ ടിപ്സ് ആവശ്യം വരുന്ന. ടിപ്സോ? അതെ, റൊമാൻറ്റിക് ടിപ്സ്. നീ പറഞ്ഞതും അതിനപ്പുറമുള്ള നിന്റെ ആഗ്രഹങ്ങളും ചേട്ടൻ സാധിച്ചെന്നില്ലേ ചേച്ചി? അത് കഴിഞ്ഞ ഉടനെ അച്ഛമ്മയുടെ ശ്വാസം മുട്ടലും ശിവാനിക്കൊപ്പമുള്ള നിന്റെ ആശുപത്രിവാസവും കാരണം ചേട്ടന് നിന്നെ ഒന്ന് കാണാൻ പോലും അവസരം കിട്ടിക്കാണില്ല. സോ ഇന്നാണ് നിങ്ങളുടെ റിയൽ റൊമാൻറ്റിക് ലൈഫ് തുടങ്ങാൻ പോകുന്നെന്ന് എനിക്കറിയാം. എന്റെ ഭാഗത്തുനിന്ന് എന്റെ സഹായത്തിന് തയ്യാറാണെന്ന് പ്രത്യേകിച്ച് പറയണ്ടല്ലോ. ഒന്ന് പോടി. ഒരു ടിപ്സുകാരി ആരോട് എന്താ പറയണ്ടെന്ന് ഇപ്പോഴും ഒരു നിശ്ചയമില്ലാത്തൊരു പെണ്ണ്. നിന്റെ ചമ്മിയ മുഖം എനിക്ക് മനസ്സിൽ കാണാം. കാൽ വിരൽ കൊണ്ട് തറയിൽ ചിത്രം വരയ്ക്കാൻ തോന്നുന്നുണ്ടോ? ഇല്ല, പക്ഷേ മൂക്കുകൊണ്ട് നിന്നെ ഇക്ഷ വരപ്പിക്കാൻ തോന്നുന്നുണ്ട്. നാളെ ഇങ്ങ് വാടി, കാണിച്ചു തരാം. സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയാൻ വിളിക്കുമ്പോഴാ പെണ്ണിന്റെ പുന്നാരം. ശരി, ഞാൻ സീരിയസ് ആയി. ഇനി പറഞ്ഞോ, എന്തിനാണ് അടിയൻ നാളെ ഭവതിയുടെ കൊട്ടാരത്തിൽ ഹാജരാവേണ്ടത്? ശിവാനിക്ക് നിന്നെ ഒന്ന് കാണണമെന്നും എന്തൊക്കെയോ സംസാരിക്കാനുണ്ടെന്നും പറഞ്ഞു. ശിവാനിക്കോ? അവളെന്തിന് എന്നോട് സംസാരിക്കണം? പറയാനുള്ളത് എന്താന്ന് എനിക്കും അറിയില്ല മോളെ. ഒരു കാര്യം ഉറപ്പാ, നീയും സിദ്ധാർത്ഥം ഒന്നിക്കോ എന്നുള്ള യാഥാർത്ഥ്യം അവൾ അംഗീകരിച്ചു കഴിഞ്ഞു. എന്തോ എനിക്കിപ്പോഴും അവളെ വിശ്വാസം വന്നിട്ടില്ല ചേച്ചി. ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴൊക്കെ എന്നെ അപകടപ്പെടുത്താൻ ആരോ ഫോളോ ചെയ്യുന്നുണ്ടെന്നൊരു തോന്നലാ എനിക്ക്. അതൊക്കെ മനസ്സിലെ പേടി കൊണ്ട് തോന്നുന്നതാടി. ശിവാനിക്കിപ്പോ നിന്നോട് ഒരു ശത്രുതയുമില്ല. ശരി, എന്തായാലും നാളെ രാവിലെ ഞാൻ അങ്ങോട്ട് ഇറങ്ങാം. ഉച്ചയ്ക്ക് ഒരു ഫ്രണ്ടിനെയും കാണാനുണ്ട്. ഓഹോ, അപ്പൊ വന്ന ഉടനെ തിരിച്ചു പോവാനാണ് ഭാവം അല്ലേ? ഒന്ന് ക്ഷമിക്കന്നെ ചേച്ചി, നിന്റെ റൊമാൻസ് വിശേഷങ്ങളൊന്നും പറഞ്ഞു കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ തിരിച്ചു വന്നോളാം. പൊടി അസത്തെ. എന്തെങ്കിലും കുസൃതി ഞാൻ പ്രതീക്ഷിച്ചു, അതുകൊണ്ട് ഞെട്ടിയില്ല.
ആശ്വാസമായി. എന്റെ ഭാര്യ എന്നെ തിരിച്ചറിഞ്ഞു തുടങ്ങിയല്ലോ. ആഫ്റ്റർ ഓൾ എന്റെ സ്നേഹത്തെ ഒരു കുസൃതിയായെങ്കിലും തോന്നിയല്ലോ. കുറച്ച് പൂവൊക്കെ കൊണ്ട് ഈ മുറിയൊക്കെ ഒന്ന് അലങ്കരിക്കണമെന്ന് തോന്നിയതാ. ഒരനുഭവം ഓർമ്മയുള്ളതുകൊണ്ട് ആ ആഗ്രഹം വേണ്ടെന്ന് വെച്ചു. നമുക്കിടയിലുള്ള എല്ലാ പ്രശ്നങ്ങളും തീർന്നില്ലേ? അതോ ഒഴിഞ്ഞു മാറാൻ എന്റെ ശ്രീമതി പുതിയ കാരണങ്ങൾ വല്ലതും കണ്ടുപിടിച്ചിട്ടുണ്ടോ? എനിക്കൊരാഗ്രഹമുണ്ട്, നീ അത് സാധിച്ചരോ. എന്തൊരു ചോദ്യം ഇത്! എന്റെ ഉള്ളിന്റെ ഉള്ളിലുണ്ടായിരുന്ന ഒരു സ്വപ്നം മാത്രമായിരുന്നു കീർത്തിയുടെയും സിദ്ധാർത്ഥിന്റെയും വിവാഹം. അതുവരെ സാധിച്ചു തരുമല്ലേ കണ്ണേട്ടൻ? അപ്പൊ പിന്നെ കണ്ണേട്ടന്റെ ആഗ്രഹത്തിനനുസരിച്ച് ഞാനും പ്രവർത്തിക്കണ്ടേ? കണ്ണേട്ടൻ പറഞ്ഞോളൂ, എന്താണെങ്കിലും സാധിച്ചരോ. എന്നെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ. നിന്റെ 10 കൽപ്പനകൾ പോലെ ഒരു വട്ടാണെന്ന് തോന്നിയാലോ? എന്നാലും സാധിച്ചു തരും. ഓക്കേ, ഞാൻ പറയാം. സിനിമയിൽ വരുന്നതിന് മുൻപും ശേഷവും എൻ്റെ ഫ്രണ്ട്സും ഫാൻസുമായ പല പെൺകുട്ടികളും എന്നോട് അവരുടെ സ്നേഹം പറഞ്ഞിട്ടുണ്ട്. വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞ് പ്രപ്പോസ് വരെ ചെയ്തിട്ടുണ്ട്. ഒരുപാട് പ്രണയ സമ്മാനങ്ങൾ തന്നിട്ടുണ്ട്, മെസ്സേജുകൾ അയച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ ഇഷ്ടപ്പെടുന്നവൾ ഇതുവരെ എന്നോട് അവളുടെ സ്നേഹം പറഞ്ഞിട്ടില്ല. അവൾ എന്നെ ഒന്ന് പ്രപ്പോസ് ചെയ്തിട്ടില്ല. ഞാൻ ഇഷ്ടപ്പെടുന്നവൾ ഇതുവരെ എന്നോട് അവളുടെ സ്നേഹം പറഞ്ഞിട്ടില്ല. അവൾ എന്നെ ഒന്ന് പ്രപ്പോസ് ചെയ്തിട്ടില്ല. ഒരേ ഒരു ആഗ്രഹം, നീ എന്നെ പ്രപ്പോസ് ചെയ്യണം. നിന്റെ പ്രണയം എനിക്ക് കേൾക്കണം. നിന്റെ മുഖത്ത് അത് കാണണം. അതിന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ? നമ്മൾ ഒരുമിച്ചുള്ള നിമിഷങ്ങൾ കണ്ണേട്ടനോടത് പറയുന്നില്ലേ? ഉണ്ട്, എന്നാലും നിന്റെ നാവിൽ നിന്നത് കേൾക്കാൻ ഒരാഗ്രഹം. പ്ലീസ്, എന്റെ ഒരു വട്ടായിട്ട് തന്നെ കരുതിയാ മതി. ഈ ആഗ്രഹം തള്ളിക്കളയില്ലെന്ന വാക്ക് തന്നതാ. പ്ലീസ്. എനിക്ക് കണ്ണേട്ടനെ ഒരുപാട് ഇഷ്ടമാണ്. എന്തേ, ശരിയായില്ലേ? ഒട്ടും ശരിയായില്ല. എനിക്കിതൊന്നും പരിചയമില്ല. ഇതിന് പരിചയമില്ലാതിരിക്കുന്ന നല്ലത്, അല്ലെങ്കിൽ അഭിനയമായി പോകില്ലേ? അതും നേരാ. നിനക്ക് പറ്റാവുന്ന അത്ര റൊമാൻറ്റിക്കായി പറ്റുമെങ്കിൽ എന്നെ ഒന്ന് കെട്ടിപ്പിടിച്ചിട്ട് പറ എന്നോട് എത്ര ഇഷ്ടമുണ്ടെന്ന്. എനിക്കൊന്ന് ആലോചിക്കണം. ഞാൻ ഇവിടെ നിന്ന് മാറി തരണോ? വേണ്ട, ഞാൻ ബാൽക്കണിയിൽ പോയി ആലോചിച്ചോളാം. ഗുഡ് ഐഡിയ. പുറത്ത് നല്ല നിലാവും തണുത്ത കാറ്റും, റൊമാൻസ് താനേ വരുമോളെ. ചില
അയ്യേ, അത് ശരിയാവില്ല. എനിക്ക് ഈ കള്ളക്കണ്ണൻ എന്തിഷ്ടാണെന്നോ. അയ്യേ, ഛേ, പയങ്കിളി. മാനത്തിന് വില പറയാൻ നിങ്ങൾ തയ്യാറായ സ്ഥിതിക്ക് ഞാൻ ഒന്ന് തീരുമാനിച്ചു കഴിഞ്ഞു. നിങ്ങളുടെ ഭാര്യയും അച്ഛമ്മയും കണ്ട് എല്ലാം തുറന്നു പറയാൻ.